بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر لا إله إلا الله أكبر الله أكبر الله أكبر അക്ബറു അല്ലാ അലഹദില്ല ചെറിയ പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമായിരിക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഒരു ചെറിയ പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമാകുന്നത് കഴിഞ്ഞ ചെറിയ പെരുന്നാളിൽ നമ്മുടെ ഒപ്പം ഉള്ളവർ പലരും ഇന്ന് ഖബറുകളിലാണ് ഇപ്പം ഞാനിങ്ങനെ വരാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഉണർത്താൻ വേണ്ടിയാണ് ലോക്ക്ഡൗൺ ആണ് എല്ലാവരും വീടുകളിലാണ് വീടുകളിലായതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കൊന്നും പള്ളിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ചില ആളുകൾ ഒരു ധാരണയുണ്ട് ആ ധാരണ ഒന്ന് മാറ്റുവാനും നമ്മൾ ചെയ്യാൻ പോകുന്ന അമലിന്റെ ഒരു പ്രാധാന്യം പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഒന്ന് രണ്ട് സഹോദരങ്ങളൊക്കെ പെരുന്നാൾ നിസ്കരിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ സുന്നത്തല്ലേ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവഗണനാ മനോഭാവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല വീട്ടിൽ ഇനിയിപ്പം പെരുന്നാളസ്കാരം നടക്കില്ല സാധേ എന്നിട്ടാ പെരുന്നാൾ സുന്നത്തൽ സുന്നത്തിനോട് ഒരു അവഗണന പെരുന്നാദിനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും ഏറ്റവും വലിയ പുണ്യവുമാണ് നിസ്കാരം അത് കേവലം ഒരു സുന്നത്തായിട്ട് പരിഗണിക്കരുത് കേവലം ഒരു സുന്നത്തെന്ന് പറയുന്ന സുന്നത്തില്ല സുന്നത്തുകളെല്ലാം പ്രാധാന്യമുള്ളതാണ് അപ്പൊ സുന്നത്ത് നമ്മൾ അതിൻ്റെ ഒരു വിശാലമായ ഒരു വസ്തുവിലിട്ട് നമ്മൾ കടന്നുപോയാൽ ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല അത് പ്രവർത്തിച്ചാൽ കൂലിയുമുണ്ട് ഇതാണ് സുന്നത്ത് ഫറുകൾ മാത്രമേ ചെയ്യാവുള്ളൂ സുന്നത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു ധാരണ നമ്മൾ മാറ്റണം അത് ശരിയല്ല സുന്നത്തുകളിലൂടെയാണ് അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുള്ളൂ ഫറന്നുകളിലൂടെ അല്ല നമ്മൾ അടുക്കുന്നത് സുന്നത്തുകൾ ചെയ്ത് ചെയ്ത് ചെയ്താണ് പടച്ചമിലേക്ക് നമ്മൾ അടുക്കുന്നത് ഈ ഒരു വസ്തു നമ്മൾ മനസ്സിലാക്കണം പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുന്നത്തും അക്കതാണ് ശക്തിമത്തായ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് വീട്ടിലാണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് കൂടി കഴിയുന്നവരെ ജമാത്തായിട്ട് നിസ്കരിക്കണം അതാണ് ആണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത് കേവലം രണ്ടരക്കാലത്ത് നിസ്കരിച്ചാൽ മതിയാവും പെരുന്നാൾ നിസ്കാരത്തിന് പക്ഷേ പരിപൂർണമായ രൂപം എന്ന് പറയുന്നത് ആ പരിപൂർണമായ രൂപം ഉൾക്കൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൻ്റെ ചെറിയൊരു ഒരു 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 വിശദീകരണത്തിലോട്ട് കടക്കാൻ ആഗ്രഹിക്കാം ആണുങ്ങളും പെണ്ണുങ്ങളും വീട്ടിലുണ്ടെങ്കിൽ ആണുങ്ങൾ ഇമാമത്ത് നിന്ന് പെണ്ണുങ്ങൾ ബാക്കിൽ മൂമികളായിട്ട് നിന്ന് അല്ലെങ്കിൽ ആണുങ്ങൾ ആദ്യത്തെ സഫലും ബാക്കിൽ പെണ്ണുങ്ങളിൽ നിന്ന് വളരെ പക്വതയോട് കൂടി നമ്മൾ പെരുന്നാൾ നിസ്കാരം വീട്ടിൽ നിർവഹിക്കണം എങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നീയത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ടരക്കാലത്ത് ഇമാമൻ ജമായത്താട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമോട് കൂടി നിസ്കരിക്കുന്നു എന്ന് കരുതുക ഇമാമ് നിൽക്കുന്ന ആൾ ഇമാമായിട്ട് ഞാൻ നിൽക്കുന്നു എന്ന് കരുതുക അപ്പോൾ ചെറിയ പെരുന്നാളിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുത്താലയ്ക്ക് വേണ്ടി ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കുക ഇതാണ് വളരെ പ്രധാനപ്പെട്ട നിയത്ത് ഈ നിയത്ത് വെച്ചതിന് ശേഷം തക്ബീറത്തുൽ ഹിറാൻ ചൊല്ലി കൈകെട്ടുക അള്ളാഹു അക്ബർ കൈകെട്ടുക കൈകെട്ടിയതിന് ഉടനെ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇഫ്തിത്താഹിൻ്റെ ദുബായാണ് അതായത് വജ്ജിഹത്താണ് വജ്ജിഹത്ത് ആത്മാർത്ഥമായിട്ട് ഓതുക വജ്ജിഹത്ത് ഓദിയതിനു ശേഷം ഏഴ് തക്ബീറുണ്ട് ഏഴ് തക്ബീർ ഏഴ് തക്കുബീർ നമ്മൾ ചൊല്ലേണ്ട രൂപം ആദ്യം വജ്ജിഹത്ത് കഴിഞ്ഞു അള്ളാഹു അക്ബർ എന്ന് കൈ ഉയർത്തി കെട്ടുക തക്കുബീർ ചൊല്ലിയതിനു ശേഷം ചെറിയൊരു ദുബായ ഉണ്ട് ചെറിയൊരു തസ്ബീ ഉണ്ട് സുബഹാൻ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ രണ്ടാമത് കൈകട്ടി സുബഹാന അള്ളാഹി വൽഹമുൽ വലാ ഇലാഹ ഇല്ല അള്ളാഹു അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ മൂന്നാമത് കൈകട്ടി സുബഹാൻ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നാലാമത് കൈകട്ടി സുബഹാൻ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ ഇങ്ങനെ ഏഴ് പ്രാവശ്യം ചൊല്ലുക ഇതിൻ്റെ ഇടയിലെല്ലാം സുബഹാൻ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ സുബഹാൻ അള്ളാഹി പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വാഴത്തുന്നു അലഹമദുല്ലാഹി അള്ളാഹുവിനാകുന്നു സർവസ്വദിയും അല്ലാഹു അക്ബർ അല്ലാഹു വൻ അള്ളാഹു ഈ ദുആ ഈ ഈ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാവണം ഏഴ് തക്ബീർ നമ്മൾ ചൊല്ലേണ്ടത് ശേഷം ഫാത്തിഹ ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ ഓതുക സൂറത്തുകൾ ഓതുമ്പോൾ സബ്യ റബ്ബിക്കൽ റബ്ബിക്കല്ലായാലും ഹൽ അത്താക്കയും അറിയുന്നവർ അങ്ങനെ ഓതുക അല്ലാത്തവർ കുല്യാ അയ്യൂ ഹൽ കാഫിറൂൻ കുൽഹു അള്ളാ ഇങ്ങനെ തുടങ്ങുന്ന സൂറത്തുകൾ പാരായണം ചെയ്യുക ഇത് ചെയ്യിന് റുക്കൂവിൽ നമ്മൾ പോകുന്നു സമി അള്ളാഹുരിമൻ ഹമീദ സുജൂദിൽ പോകുന്നു സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം വീണ്ടും സുജൂദ് ഇസ്തരാഹത്തിൻ്റെ ഇരുത്തം വരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ രണ്ടാമത്തെ അക്കാലത്തിലോട്ട് എഴുന്നേൽക്കുന്നു എഴുന്നേറ്റിനു ശേഷം വീണ്ടും നമ്മൾ അള്ളാഹു എന്ന് കൈകട്ടി ശേഷം അഞ്ച് തക്ബീറാണ് അഞ്ച് തക്ബീർ അഞ്ച് തക്ബീർ ഓരോ തക്ബീറിൻ്റെ ഇടയിലും സുബ്ഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇള്ളാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക ഇത് വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് സഹോദരങ്ങളെ നമ്മൾ ഫറന്നല്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത് പെരുന്നാളിൻ്റെ ദിനത്തിൽ അള്ളാഹു നമ്മള ദുവാക്ക് ഇജാബത്ത് നൽകും പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പുരുഷന്മാർക്കാണ് പ്രത്യേക സുന്നത്ത് രണ്ട് ഹുത്തുബ രണ്ട് ഹുത്തുബ അറിയുന്നവർ രണ്ട് ഹുത്തുബ ചെറിയ രീതിയിൽ ഓതുക ഷണ്ടും സ്വലാത്തും തക്കുവ കൊണ്ടുള്ള അവസ്യത്തും ഒരു ആയത്തും നാല് ഷർത്തുകളും നിബന്ധനകളെയും ഉൾക്കൊള്ളുന്ന ചെറിയൊരു ഹുത്തുവ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ധാരാളം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ വീടുകളിൽ രാവിലെ പ്രഭാതം കഴിഞ്ഞൊരു ഏഴ് മണി സമയമാകുമ്പോൾ തന്നെ നീണ്ടുപോവാത്ത രീതിയിൽ പ്രഥമമായിട്ട് നിങ്ങൾ പെരുന്നാൾ നിസ്കരിക്കുക പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഒന്ന് കുളിക്കുക അത് സുന്നത്താണ് നല്ല സുഗന്ധം പൂശുക പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ചെറിയ രീതിയിലൊന്ന് ഭക്ഷണം കഴിക്കുക ചെറിയ ലഘുഭക്ഷണം കഴിക്കുക ഇതൊക്കെ പെരുന്നാൾ ദിനത്തിൻ്റെ സുന്നത്തുകളാണ് നിസ്കാരം ഒരു കാരണവശാലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളാരും ഇത് ഒഴിവാക്കരുത് സുന്നത്തല്ലേ പെരുന്നാളിൻ്റെ നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട പള്ളിയിൽ പോയില്ലെങ്കിൽ പിന്നെ നിസ്കാരമില്ല എന്നൊരു ഒരു 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 ദുർഘടമായ വാശി അതൊരിക്കലും പാടില്ല പല സഹോദരങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ പിന്നെ ആരും പള്ളിയിലോട്ട് പോയി നിസ്കരിക്കാനുള്ള ശ്രമം നടത്തരുത് കാരണം സാഹചര്യം ചുറ്റും അങ്ങനെയാണ് കോവിഡ് ബാധിച്ച് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ കുറേ ആളുകൾ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് വരാൻ കഴിയാത്ത ഒരടങ്ങിയറായ ബുദ്ധിമുട്ടും അതുമാത്രമല്ല നമ്മൾ ആ നിയമം അത് അനുശാസിക്കുന്നില്ല നിയമത്തിന് എതിരാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും നിയമത്തിന് വിധേയമായിട്ട് തന്നെ പോകണം അത് തന്നെയാണ് ഇസ്ലാം ശരൺ നമ്മളോട് കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെരുന്നാൾ ദിനത്തിൻ്റെ ഏറ്റവും ഭംഗിയായ ഏറ്റവും നല്ല വസ്ത്രമണിഞ്ഞ് വീട്ടിൻ്റെ അകത്ത് നമ്മൾ നല്ല രീതിയിൽ ഇബാതത്തുകൾ ചെയ്യുക ആഘോഷം എന്ന് പറയുന്നത് ആടിപ്പാടി ചാടി പാട്ടും കേട്ട് മൊബൈലിൽ നോക്കി മെസ്സേജ് അയച്ച് എല്ലാവർക്കും ഈദുൽ ഫിത്തർ ഈദ് മുബാകൽ അള്ളാഹ് ഇപ്പോഴത്തെ പെരുന്നാളിൻ്റെ ട്രെൻഡ് അതാണ് അങ്ങനെയല്ല എല്ലാവർക്കും മെസ്സേജ് രാവിലെ മുതൽ ഫോൺ എടുക്കും പെരുന്നാളിന്ന് രാവിലെ ആയാൽ കൂട്ടുകാരെങ്കിൽ തക്കഅബൽ അള്ളാഹു മിന്നാ മിങ്കും തക്കഅബൽ ഈദ് മുബാറക് ഈദുബാറക് പെരുന്നാൾ കഴിഞ്ഞു ഇതാണോ പെരുന്നാൾ മൊബൈലിലാണ് പെരുന്നാൾ മൊബൈലിലാണ് ജീവിതം അങ്ങനെയല്ല നമ്മൾ മനുഷ്യരാണ് നമ്മൾ പ്രകൃതിയോട് വീട്ടുകാരോടൊന്നും മിണ്ടൂല്ല എല്ലാവർക്കും ഈ ഈതുപാറൊക്കെ ഫോണിൽ അയക്കാണ് അയക്കണ്ടാന്നോ മെസ്സേജ് ഫോർവേഡ് ചെയ്യേണ്ട എന്നോ ഒന്നുമല്ല അത് അങ്ങനെ ആവല്ലേ വീട്ടുകാരോടൊപ്പം കൂട് എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് സമയങ്ങളിലൊക്കെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ വിദേശത്തുള്ളവർക്കോ അവർക്കൊന്ന് ഫോണിച്ച് സംസാരിക്കുക ഇതുപാറൊക്കെ അയക്കണം അയക്കണ്ടെന്നല്ല അത് മാത്രമാവരുത് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അതല്ല പെരുന്നാൾ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഭംഗിയാവുക തക്ബീറുകൾ ചൊല്ലുക ചൊല്ലുകി തുബീർ തക്ബീറുകൾ കൊണ്ട് നിങ്ങൾ ഭംഗിയാക്കുക പെരുന്നാളിനെ ഇൻഷാള്ളാ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ പടച്ച തമ്പുരാൻ അതറിഞ്ഞ് പ്രവർത്തിക്കാനും ഇഹ്ലാസോടെ അത് നിർവഹിക്കാനുമുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധമായ റമദാൻ വിട പറഞ്ഞതിൻ്റെ വിങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങൾ ഹൃദയങ്ങൾ ഇങ്ങനെ വിങ്ങി നിൽക്കുകയാണ് ഇനിയൊരു റമദാൻ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ പടച്ചവ നമുക്ക് നൽകുമാറാവട്ടെ റമലാൻ വിടവാങ്ങി ചെറിയ പെരുന്നാൾ വരവായി ശൗക്കേറും മാസം ഇനി വീണ്ടും വരുമോ നാഥ റമദാൻ വിടവാങ്ങി ചെറിയ പെരുന്നാൾ വരവായി ശൗക്കേറും മാസം ഇനി വീണ്ടും വരുമോ നാഥ അള്ളാഹു നമുക്ക് ഇനിയും ഒരുപാട് റമദാനുകളും ഒരുപാട് ചെറിയ പെരുന്നാളുകൾ ഒരുപാട് സന്തോഷങ്ങളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിൻ്റെ ഇടയിൽ മൺമറഞ്ഞ് പോയ മരണപ്പെട്ട് കബറിൻ്റെ ഉള്ളിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യണം അള്ളാഹു അവരുടെ കബറുകളെല്ലാം സ്വർഗീയ ആനന്ദമാക്കി പെരുന്നാളിനേക്കാൾ സന്തോഷമുള്ള കബറുകളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ എന്നാത്മാർത്ഥമായിട്ട് ദ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് എല്ലാവരും നിങ്ങളുടെ പ്രധാനപ്പെട്ട ദുവായിൽ കമൻറ്റ് ബോക്സിൽ ധാരാളം ആളുകൾ ദ ചെയ്യാൻ പല ആവശ്യങ്ങളും പറഞ്ഞ് ദ ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാം വായിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പിന്നെ മെസ്സേജ് അങ്ങനെ ഫോർവേഡ് ചെയ്യാത്താണ് റിപ്ലൈ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പള്ളിയിലിരുന്നു അല്ലാതെ ഒക്കെ ദ്വാരക്കലുണ്ട് നിങ്ങളും എനിക്ക് വേണ്ടി ദ്വാരക്ക അള്ളാഹ് നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ അസ്സാം വൈക്കും വരമത്ത അല്ലാ